കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗമായിരുന്ന പ്രൊഫസർ പി എം മാത്യു യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കുടുംബയോഗത്തിൽ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു എന്നാൽ പി എം മാത്യുവിനെ നേരത്തെ തന്നെ പുറത്താക്കിയതാണെന്നാണ് കേരള കോൺഗ്രസ് എം വിശദീകരിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ പി എം മാത്യുവിന് പറയാനുള്ളത് എന്നോടൊപ്പം അദ്ദേഹം ചേരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വസ്തുത എന്താണ് താങ്കൾ നേരത്തെ പുറത്താണെന്നാണ് പറയുന്നത് അത് പറയാൻ ഈ നട്ടെല്ലിൻ്റെ സാധനത്ത് വാഴനാല് പോലും ഇല്ലാത്ത സ്റ്റീവൻ ജോർജിനെ പറ്റിയുള്ളൂ ഒമ്പത് മാസം മുമ്പ് എന്ന് പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം തന്നെ പറഞ്ഞ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ജോസ് കെ മാണിയാണ് ജോസ് കെ മാണി പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും ഈ സകല മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ പി എം മാത്യു ഉന്നതാധികാര സമിതി അംഗമാണ് എനിക്ക് ഇന്ന് വരെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ലംഘനത്തിന് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല ഒരു തരത്തിലും വ്യക്തിപരമായി പോലും ഞാൻ എന്തെങ്കിലും തെറ്റി എന്നാലും പറഞ്ഞിട്ടില്ല പാലായിൽ ചാഴികാടൻ പരസ്യമായി അപമാനിക്കപ്പെട്ട സമയത്ത് പാർട്ടിയുടെ ഏറ്റവും സീനിയറായ ഒരാളെന്നുള്ളതെ സീനിയർ എന്ന് ഞാൻ പറയുമ്പോൾ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഞാൻ കെ എം മാണിയും രാഷ്ട്രപതി രാഹനാരായണനും പഠിച്ച സ്കൂളിൻ്റെ ലീഡറായി തുടങ്ങിയത് ഇപ്പോൾ അമ്പത്തിയേഴ് കൊല്ലമായി ഈ അമ്പത്തിയേഴ് കൊല്ലത്തിനിടയ്ക്ക് നാല് തെരഞ്ഞെടുപ്പ് മത്സരിച്ച ആളാണ് ഞാൻ ഇന്ന് വരെ യു ഡി എഫുകാരോ യു ഡി എഫിലെ ഏതെങ്കിലും കക്ഷികളോ എൽ ഡി എഫിലെ കക്ഷികളോന്നും എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് പൊടുന്നനവേ ഇത്ര പെട്ടെന്ന് ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് അറിഞ്ഞപ്പോൾ ഒമ്പത് മാസം മുമ്പ് പൂർത്തിയാക്കിയെന്ന് പറയണമെങ്കിൽ എന്തോ ഒരു വിവരദോഷമാണ് ഈ പറഞ്ഞ സ്റ്റീവൻ ജോർജിനെ അച്ചടക്ക ലംഘനത്തിന് കെ എം മാണി നിർദ്ദേശപ്രകാരം തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യം ഞാൻ പുറത്താക്കിയതാണ് കാര്യം എന്താ വെച്ചാൽ കാണക്കാരി സർവീസ് ശരണമാണെങ്കിൽ മുന്നണിക്കെതിരെ റിബലായി നിന്ന് മുന്നണിയെ തോപ്പിച്ച് സ്റ്റീവനം തോറ്റ ശേഷം അവിടെയുള്ളവർ ഒന്നടങ്കം പറഞ്ഞു ഇനി പാർട്ടി സ്റ്റീവനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അവസാനം കെ എം മാണി സാറ് പറഞ്ഞു പുറത്താക്കാൻ പറഞ്ഞു അമ്പത്തി ഞാൻ പുറത്താക്കിയതാണ് പുറത്തു പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് രണ്ടായിരത്തി ഒന്ന് വോട്ടിന് പരാജയപ്പെട്ടു കടുത്തുരുത്തിയിൽ വീണ്ടും ഇടതുപക്ഷത്ത് അദ്ദേഹം പോയി രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ച് മോൻസിനോട് ഇരുപത്തിയായിരം വോട്ടിനൊക്കെ പറ്റും വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് മൂന്നാം പ്രാവശ്യവും തോറ്റു അദ്ദേഹം മൂന്ന് തോൽവിയും കഴിഞ്ഞ് ജോസ് കെ മാണിയുടെ കാലു പിടിച്ചൊരു കോർപ്പറേഷൻ മേടിച്ച് അത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ് ഈ കേരളത്തിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ ഏതെങ്കിലും ഏരിയയിൽ ഒരു ന്യൂനപക്ഷ വിദ്യാർത്ഥിക്ക് ഒരു ആനുകൂല്യം കൊടുത്തായിട്ടില്ല അദ്ദേഹത്തിന് അധികാരം വേണം അതിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാവുന്ന പണിയും ചെയ്യും അതിലുപരി തോമസ് ചാഴികാടൻ ബാബു ചാഴികാടൻ മരിച്ച ശേഷം ബാബുവിനെ ബാബു ആക്കി കൊണ്ടുവന്ന ഞാനാണ് ഞാൻ പഠിച്ച കോളേജിൽ അദ്ദേഹത്തിൻ്റെ പേര് ബാബു സുരേഖ് സി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാബു സുരേഖ് സി എന്നുള്ളത് മാറ്റി ബാബു സിക്ക് പരം ബാബു ചാഴികാടൻ എന്നാൽ ഇങ്ങനെ ഞാനാണ് അന്നും ഇന്നും പേരങ്ങൾ മാറിക്കിടക്കുക തോമസ് സുരേഖ് സി എന്നായിരുന്നു തോമസ് ചാഴികാടൻ്റെ പേര് അതും തോമസ് ചാഴികാടൻ എന്നാൽ ആ ഇലക്ഷന് എണ്ണൂറ് വോട്ടിന് ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ ചേട്ടൻ്റെ പേജിൻ്റെ ഞാനായിരുന്നു ഇതാ ചാ മരിച്ച ബാബുവിനും അറിയാം ബാബുവിൻ്റെ അമ്മയ്ക്കും അറിയാം ഇതൊക്കെ അറിയാം പക്ഷെ ആ സീറ്റ് സ്റ്റീവന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് സീവൻ പരസ്യമായി ഞാനായ സമുദായത്തിനും അല്ലാതെയും തോമസ് ചാഴികാടിനെതിരെ ഏറ്റുവാൻ പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പ് സമാപന ദിവസം തോമസ് ചാഴികാഡൻ്റെ പ്രവർത്തകർ ഏറ്റുമാനോട് നടുക്കവലയിലിട്ട് സീവൻ്റെ ഷട്ട് വലിച്ചു കീറി അടികൊടുത്തപ്പോൾ ഓടിച്ചെന്ന് രക്ഷപ്പെടുത്ത ഗെമാണ് സാറ് ഞാനും കൂടിയാണ് അപ്പം സീവൻ്റെ ചരിത്രം അതാണ് ഈ പാർട്ടിയിൽ വേറെ ആർക്കും അത് പറയാം ഇരുപത് ജനറൽ സെക്രട്ടറിമാരുണ്ട് മൂന്ന് വൈസ് ചെയർമാൻമാരുണ്ട് മന്ത്രിയുണ്ട് ആർക്കും പറയാനുള്ള നാവ് പൊങ്ങിയില്ല പി എം മാത്യുവിനെ ഒമ്പത് മാസം മുമ്പ് പുറത്താക്കി അതിന്ന് ആദ്യമായി ചരിത്രം കേൾക്കുന്നു നേരത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയായിരിക്കും അങ്ങനെ പറയാനാണ് അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായ വൈരാഗ്യം എന്നാണോ തങ്ങളുടെ ഒരു ഫീൽ അല്ല അത് വ്യക്തിപരമല്ല ആ വേറെ ആർക്കും അത്രയും വലിയ ഒരു പച്ചക്കള്ളം പറയാൻ എനിക്കെതിരെ പറയാൻ നാവ് പൊങ്ങില്ല അവർക്ക് മനസാക്ഷിയുടെ കടിയുണ്ട് അവർ പറഞ്ഞില്ല ഓഫീസാരെന്ന് പറഞ്ഞാൽ ഓഫീസിലെ കാര്യം നോക്കാനാണ് ശീവനേക്കാൾ സീനിയേഴ്സായ ജനറൽ സെക്രട്ടറിമാർ അതിനകത്തുണ്ട് അപ്പോൾ അത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത് ചെയ്യിച്ചതിൻ്റെ പുറയിൽ വേറെ ആരുമല്ല ജോസ് കൈ മാണി തന്നെയാണ് ഈ സാധാരണ പുറത്താക്കുമ്പോൾ കത്ത് എങ്ങനെയാണ് പാർട്ടിയുടെ ഒരു ഭരണഘടനയിൽ ആ നേതാവിനെ അറിയിക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ രീതികൾ ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് ഉന്നതാധികാര സമിതി അങ്ങല്ല അതിൻ്റെതായ സ്റ്റീറിംഗ് കമ്മിറ്റിയുണ്ട് അതിൻ്റെ താഴെ ഉണ്ട് അതിൻ്റെ താഴെ എക്സിക്യൂട്ടീവ് ഉണ്ട് അതിൻ്റെ താഴെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറെ പോലും പുറത്താക്കണമെങ്കിൽ കമ്മിറ്റി കൂടി ഉന്നതാധികാര സമിതി കൂടി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അതിൻ്റെ തീരുമാനമെടുത്ത് എന്ത് അച്ചടക്കൽ എങ്ങനെ കാണിച്ചോ എന്ന് ആ മെമ്പർക്ക് നോട്ടീസ് കൊടുക്കണം നോട്ടീസിന് മറുപടി പേടിക്കണം എന്നിട്ട് അത് കൂട്ടായി ചർച്ച ചെയ്യണം ആ ചർച്ച ഇവിടെ ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്യുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസം അപ്പോൾ ഇന്ന് വരെ എനിക്കൊരു നോട്ടീസ് കിട്ടിയിട്ടില്ല എലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന രേഖകളിലൂടെ എൻ്റെ പേരോടെ കിടക്കുന്നു കമ്മറ്റികളിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ ഒപ്പിട്ട രേഖകളോടെ കിടക്കുന്നു ആ രേഖകൾ ഞാനിപ്പോൾ ഒരു കേസ് കൊടുത്തിട്ട് കമ്മീഷന് കൊടുത്തിട്ട് എടുപ്പിച്ചാൽ ഇയാളീ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വരികലേ അപ്പം ഈ ഒമ്പത് മാസം എന്തിനാണ് പാർട്ടി ചെയർമാനെ കെ എം ആരുടെ മകനൊരാളെ പുറത്താക്കണമെങ്കിൽ നേരെയു പറഞ്ഞാൽ പോരെ ഇന്നയാളെ എഞ്ചിനെ പുറത്താക്കിയത് ജോസ്കമാണിക്കാൻ നട്ടിട്ടില്ലേ ഈ സീവന എന്തിനാണ് അപ്പം കൂട്ടിയാ കൂട്ടായി ഒന്ന് ചർച്ച ചെയ്തു എവിടെ ചർച്ച ചെയ്തു ഒന്നുമില്ല ഇത് പക്ഷേ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി താങ്കൾ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പോയി ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് തെറ്റല്ലേ അതൊരു സംഘടനാ വിരുദ്ധ പ്രവർത്തനമല്ലേ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ഒന്നുമല്ല ഞാൻ വളരെ ക്ലിയറായി അന്ന് എല്ലാ ചാനലിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ പങ്കെടുത്തത് എൻ്റെ ഒരു ബന്ധു കൂടി അയാളുടെ വീട്ടിൽ കെ എം മാണിക്ക് വേണ്ടി എല്ലാ കാലഘട്ടവും നൂറായി നിന്ന് അടിയതൊരവസ്ഥയിൽ പുള്ളി ഒടുവിൽ താമസിച്ച വീട്ടിൽ അതിൻ്റെ ഓണറ് ഇന്ന് അദ്ദേഹത്തോടൊപ്പം അല്ല ജോസ് കമാണിനോടൊപ്പം അല്ല ചെന്നിട്ടും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു കുടുംബം കൂട്ടായ്മ വിട്ട് വരണം ഫ്രാൻസിസ് ജോർജ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയി ഞാൻ പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കെ എം ജോർജ് സാറിനോട് ഒരേ ധാർമ്മിക ബാധ്യത തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി ഉണ്ടായ അന്ന് മുതൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലഘട്ടം ഇല്ലാത്ത കേരള കോസിൻ ചെയർമാനായി നിടാ ആർ ബാലകൃഷ്ണപുള്ള ഈ മാതൃകുനാക്കുന്നതിന് വി ജോൺ ജേക്ക് പോന്നിച്ച് ജനറൽ സെക്രട്ടറി വരായിരിക്കും ആ കെ എം ജോർജ് സാറെ മരിച്ചത് ചതിയിൽപ്പെട്ടാണ് മരിച്ചതല്ല കൊന്നതാണെന്ന് വരെ അന്ന് ആരോപണമുണ്ടായ പുസ്തകം ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ എം പി എം എൽ എ ആയിരുന്ന ജോർജെ മാത്യു പൊട്ടിത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് കെ ജെ ചാക്കോ മുൻ ചങ്ങനാശ്ശേരി എം എൽ എ മന്ത്രി അദ്ദേഹം എഴുതിയ എന്ന പുസ്തകത്തിൽ പറയുകയാണ് ജോർജ് സാറ് മരിച്ചതല്ല കൊന്നതാണ് അവിടെ മുതൽ ഈ പാർട്ടിയുടെ ഏറെക്കുറെ ഒരു ശാപം ആരംഭിച്ചതാണ് അപ്പോൾ ആ സാർ മരിച്ചിട്ട് അമ്പത് കൊല്ലമാകുകയാണ് ഈ അമ്പത് കൊല്ലാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ വന്നപ്പം അദ്ദേഹത്തിന് ആത്മാവിന് ശാന്തി കിട്ടാൻ പിന്തുണ കൊടുക്കേണ്ട ധാർമ്മികമായി ഞാൻ ചെയ്തതാണ് വ്യക്തിപരമായ പിന്തുണയാണ് ഫലത്തിലല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് തന്നെ പറഞ്ഞു വ്യക്തിപരമായി ഞാൻ എടുത്ത തീരുമാനമാണ് അതൊരു പാർട്ടിയുടെയും തീരുമാനമല്ല ഒരു പാർട്ടിയിലേക്ക് പോയുമല്ല ഒരു പാർട്ടിയിൽ തീരുമാനിച്ചുവല്ല കെ എൻ ജോർജിനോട് എൻ്റെ ആദരവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായി എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ കൊടുത്ത പിന്തുണയാണ് ഈ അപ്പുറത്ത് വലിയ പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട് സജി മഞ്ഞക്കിടമ്പിൽ ജില്ലാ ചെയർമാൻ സ്ഥാനത്തു നിന്നൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിനോട് എന്താണ് പ്രതികരണം സജി മഞ്ഞക്കിടമ്പിൽ ഞാൻ അറിഞ്ഞു സജി മഞ്ഞക്കിടമ്പിൽ ഏറ്റവും ഒടുവിൽ പോർക്കളം നടന്നപ്പം ഒരു പത്ത് ദിവസം മുമ്പ് പാലായിൽ അതിരൂക്ഷമായി ജോസ് കെ മാണിയും കൂടെ ഉള്ള ഒരു വിമർശയാളാണ് സജി എന്തുകൊണ്ട് പോയെന്ന് സജിക്ക് അറിയത്തുള്ളൂ സജിയൊക്കെ വളരെ ജൂണിലാണ് ഞങ്ങളുടെ ദൂക്കം അപ്പം സജി പോയിട്ട് അവിടെ ഒരു കടകു മണി പോലും പൊട്ടതായിട്ട് ഞാൻ അറിഞ്ഞില്ല പിന്നെ സജിക്ക് സജിയുടെ സ്വാതന്ത്ര്യമുണ്ട് നിൽക്കാനും പോകാനും എന്നെ സംബന്ധിച്ച് ആ ഒരു കാര്യം ചെയ്തപ്പം സീവൻ ജോർജ് മാത്രം പറയുകയാണ് പക്ഷേ സീവൻ ജോർജിന് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴും എമ്മിനൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണോ താങ്കളൊരു അല്ല ഞാൻ ഞാൻ സ്വന്തനായി ചെയ്തു അതിൻ്റെ പേരിൽ അത് അച്ചടക്കനങ്ങനെ വേണമെങ്കിൽ പുറത്താക്കണേ പുറത്താക്കിക്കോട്ടെ എനിക്കതിന് യാതൊരു പേടിയില്ല പക്ഷേ സീവൻ ജോർജ് വോട്ട് ചെയ്താൽ എന്നോട് നേരിട്ട് എൻ്റെ കയ്യെ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെയും ഭാര്യയുടെയും മകൻ്റെയും മകളുടെയും ആദ്യത്തെ വോട്ട് ചെയ്യുന്നത് ഫ്രാൻസ് ജോർജ് ആയിരിക്കും അത്ര മാത്രം ജോർജ് തോമസ് ചാഴികാടനുമായിട്ടും അദ്ദേഹത്തിൻ്റെ ജേഷ്ഠൻ്റെ മകൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ചാഴികാറിനുമായിട്ട് ഇപ്പോഴും അകലിച്ചുണ്ട് വോട്ട് എൽ ഡി എഫിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നല്ല പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങളുടെ തമ്മിൽ വളരെ ലോഹ്യമാണ് ആദ്യം പാലായിലെ കാര്യത്തിന് ഞാൻ പ്രതികരിച്ചപ്പം ശീഫൻ ജോറിനോട് ഇതുപോലെ പ്രസ്താവന കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു പ്രസ്താവന കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയായ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് എന്നെ ബലി കൊടുക്കണ്ട മിണ്ടിയില്ല ആരും മിണ്ടിയില്ലല്ലോ പാലായിലെ നവകേരള സദസ്സിൽ ചാഴികാടനെ ഇരുത്തിക്കൊണ്ട് പ്രസംഗം നടത്തി ഞാൻ വളരെ ശക്തമായി പ്രതികരിച്ചു ഞാൻ മാത്രമേ പ്രതികരിച്ചുള്ളൂ ഇത്തവണ ഇവിടെ സാധ്യത എന്നുള്ള വിലയിരുത്തലാണ് ഇവിടെ എൻ്റെ ഒരു അഭിപ്രായം നിഷ്പക്ഷമായി യു ഡി എഫിനാണ് നൂറ് ശതമാനം സാധ്യത പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജിന് എന്തായാലും അതുതന്നെയാണ് പി എം മാത്യു പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിനെ പുറത്താക്കി എന്നത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് അതായത് പാർട്ടി സംഘടനാപരമായ ഒരു നടപടികളും പൂർത്തിയാക്കിയിട്ടില്ല എന്നും പി എം മാത്യു വ്യക്തമാക്കുകയാണ് ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റീൻ കോട്ടയം